മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മൾ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷണം ഒരുക്കുക? ഒരുപക്ഷെ കുടിയേറ്റത്തിന് ശേഷം ഏതാണ്ട് കഴിഞ്ഞ 80 വർഷത്തിനിടെ ഈ മേഖലയിലെ പോപ്പുലേഷൻ ഏതാണ്ട് 1500% വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞരും കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ മനുഷ്യജീവന് സംരക്ഷണം നൽകാതെ ഒരു നവകേരളത്തിനും മുന്നോട്ട് പോകാൻ ആകില്ല? ദിനേശൻ, നമ്മുടെ CWRDM സ്റ്റഡി തന്നെ നമ്മൾ കാണുന്നത്, കാരണം മഴ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, പക്ഷേ ഈ മഴയിലുണ്ടാകുന്ന തോത് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ഈ നമ്മുടെ പശ്ചിമഘട്ട മേഖലയിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സാധാരണ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ നമ്മുടെ നിർമ്മാണ പ്രവർത്തികൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ദുരന്തങ്ങൾ വന്ന് ചേരും. നമ്മൾ പശ്ചിമഘട്ട മേഖലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും, 25 ഡിഗ്രിയിലധികം സ്ലോപ്പുള്ള മേഖലയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിലുള്ള പല മലനിരകളും. അപ്പോൾ ഈ 25 ഡിഗ്രിയിൽ കൂടുതൽ സ്ലോപ്പ്, അതുപോലെ നമ്മുടെ ആ മേഖലയിൽ തന്നെ ഉപരിതല മണ്ണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ മുതൽ 2 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ എന്തെങ്കിലും മാൻമെയ്ഡായിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ ലാൻഡ് യൂസിൽ വരുത്തുന്നത് തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടുതൽ മഴ വരുന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ 4 വർഷം 5 വർഷം നമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം മഴ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ 2018 നമുക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഉയർന്ന വളരെ കൂടിയ മഴ തന്നെയാണ്. ആ കൂടിയ മഴയിൽ തന്നെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും ലാൻഡ് സ്ലിപ്പും ലാൻഡ് സ്ലൈഡും ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയൊരു പ്രദേശം തന്നെയാണ് നമ്മുടെ കിഴക്കൻ മേഖല, അതുപോലെ നമ്മുടെ പശ്ചിമഘട്ട മേഖല. അപ്പോൾ അവിടെ തന്നെ മരണത്തിൻ്റെ സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ താഴ്വരയിലോ അല്ലെങ്കിൽ ആ സ്ലോപ്പ് തന്നെ വീട് നിർമ്മിച്ച് അതിൽ താമസിക്കുന്നവരെ മാത്രമേ ഈ മരണത്തിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പരിസ്ഥിതിയിലോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുടെ ഏരിയ നോക്കി പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പരിസ്ഥിതിയിലോല പ്രദേശങ്ങൾ എന്ന് പറഞ്ഞ് ഗാഡ്ഗിലായാലും കസ്തൂരിരംഗൻ റിപ്പോർട്ടിലായാലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഈ കൂടുതലും ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു നവ കേരള മോഡൽ ഉണ്ടാക്കി ആലോചിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഇതുപോലെ 25 ഡിഗ്രിയിലധികം സ്ലോപ്പുള്ള മേഖല, ഉപരി മണ്ണിൻ്റെ തിക്നെസ് കുറഞ്ഞ മേഖല, അതുപോലെ നമ്മൾ പറയുന്നുണ്ട് ഈ ഉപരിതല മണ്ണ് 1.5 മീറ്റർ മാക്സിമം, അതിന് താഴത്തുള്ളത് ഫ്രാക്ചറായിട്ടുള്ള ഫ്രാക്ചേർഡ് റോക്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുഷ്, അപ്പോൾ നമ്മൾ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുമ്പ് ട്രിഗറിങ് ഫാക്ടറായിട്ട് വരുന്നത് റെയിൻഫാൾ തന്നെയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിൻഫാൾ കൊണ്ട് ആ ഉപരിതലത്തിലെ മണ്ണ് സാച്ചുറേറ്റഡ് ആവും. അങ്ങനെ ഓവർ സാച്ചുറേഷൻ ആണ് സമയത്ത് തീർച്ചയായിട്ടും അത് താഴോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അവിടെ നടക്കുന്ന റോഡ് നിർമ്മാണങ്ങൾ, ബിൽഡിംഗ് നിർമ്മാണങ്ങൾ, ഇതെല്ലാം ആ പരിസ്ഥിതിയെ ഓൾറെഡി ഒരു എന്താ പറയുക ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു മാൻമെയ്ഡിൻ്റെ ഒരു ഒരു എലമെൻ്റ് അതിൽ വരുന്നുണ്ട്. ആ അതുകൊണ്ട് തന്നെ താഴത്ത് താമസിക്കുന്നവർക്കാണ് അതിൻ്റെ ആഘാതം കൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ലാൻഡ് സ്ലൈഡ് സൊണേഷൻ മാപ്പ് ഇതിനോടനുബന്ധിച്ച് നമ്മൾ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അത് ഈ പഞ്ചായത്ത് ലെവലിൽ അവൈലബിൾ ആക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ അവൈലബിൾ ആക്കിക്കഴിഞ്ഞാൽ അവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അല്ലെങ്കിൽ ഒരു പെർമിഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജനങ്ങളോട് പറയാനും നമുക്ക് പറ്റും. ഇതുതന്നെയായിരുന്നു നേരത്തെ ഗാഡ്ഗിൽ റിപ്പോർട്ടിലും കസ്തൂരിരംഗൻ റിപ്പോർട്ടിലും എല്ലാം പരാമർശിക്കപ്പെട്ടത്. നമ്മുടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമുള്ള നിർമ്മാണ പ്രവൃത്തികളും മുന്നോട്ട് പോക്കുക ആയിരിക്കണം നമ്മൾ ഈ നവകേരള പുനർനിർമ്മാണത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന സമയത്ത് ആലോചിക്കേണ്ട വിഷയം. ഡോക്ടർ ദിനേശ്, എന്തെങ്കിലും സമീപകാലത്ത് ഇത്തരമൊരു പഠനം നടന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിൽ ഉരുൾപൊട്ടൽ ഒരു നിരന്തര സംഭവമാണ്, പ്രത്യേകിച്ച് ഇടുക്കി മേഖല, കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും ഒക്കെ മലയോര മേഖലയിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശാസ്ത്രീയമായി ഇത്തരത്തിലൊരു മാപ്പ്, താങ്കൾ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു മാപ്പ് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി തയ്യാറാക്കിയാൽ അതുകൊണ്ടാവുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സെസ്, ഇപ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് നേരത്തെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തി അവർ ലാൻഡ് സ്ലൈഡ് സൊണേഷൻ മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1:2 to 250,000 വൈഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ മാപ്പാണ്. അപ്പോൾ ചില പഞ്ചായത്തുകളിലെ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ വ്യക്തമായിട്ട് നമുക്കതിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ മുമ്പുണ്ടായ കരിഞ്ചോല ലാൻഡ് സ്ലൈഡും അതേപോലെ ആ സമീപ പ്രദേശത്തുണ്ടായ ലാൻഡ് സ്ലൈഡിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളന്ന് നിർദ്ദേശിക്കപ്പെട്ടത്
നമുക്ക് പഞ്ചായത്ത് ലെവലിൽ തന്നെ ഒരു സൊണേഷൻ ലാൻഡ് സൈഡ് സൊണേഷൻ മാപ്പിംഗ് തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. അത്തരത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു കഡസ്റ്റർ സ്കെയിലിൽ ഉള്ളൊരു മാപ്പിംഗ് ഇതുവരെ നമ്മൾ നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നടത്തുമ്പോഴാണ് അത് വേണ്ടത്, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ. കാരണം നമ്മളിപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആ ഭാഗം നോക്കിയിട്ട് ആയിരിക്കണം നമ്മൾ ലാൻഡ് സ്ലൈഡ് സൊണേഷൻ മാപ്പ് തയ്യാറാക്കേണ്ടത്. അങ്ങനെ ചെയ്ത് നമ്മൾ നിർമ്മാണ പ്രവൃത്തികൾക്കും എല്ലാം ഒരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള, കാരണം മഴയുടെ ശക്തി പ്രാപിക്കുന്ന ഇനിയും നമുക്ക് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രിഗറിങ് ഫാക്ടർ എപ്പോഴും മഴ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണമാണ്. അത് സാധാരണക്കാർക്ക് അത് ബോധ്യമാവുന്ന രീതിയിൽ അവർക്കത് പറഞ്ഞ് അവരുടെ ബോധവൽക്കരണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപോലുള്ള ഒരു കലാമിറ്റിയിൽ നമുക്ക് ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള ഡീറ്റെയിൽഡ് ഒരു സൊണേഷൻ മാപ്പിംഗ് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സർക്കാർ അത് അതിനെപ്പറ്റി ആലോചിക്കുന്നത് ഈ ഒരു പരിസ്ഥിതിയിൽ തീർച്ചയായിട്ടും നന്നായിരിക്കും എന്നാണ് CWRD പറയാനുള്ളത്.